നമസ്കാരം, മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിദേശത്ത് കൈകൊട്ടിച്ചിരിച്ച് അർമാദിക്കുകയാണ് പിണറായി വിജയൻ. ലാവ്ലിനിൽ പിണറായി കണക്ക് കൂട്ടിയത് തന്നെ സംഭവിച്ചിരിക്കുന്നു. 17 മധ്യവേനൽ അവധിക്കായി സുപ്രീം കോടതി അടയ്ക്കും. ഇനി ജൂലൈ 8 തുറക്കുകയുള്ളൂ. ലാവ്ലിനിൽ അന്തിമ തീർപ്പ് ഇനിയും വൈകും. ഇതുതന്നെയാണ് പിണറായിക്ക് വേണ്ടിയിരുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു കേസ് 41 തവണ മാറ്റിവെക്കുന്നത്. കോടതിയും ജനങ്ങളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുന്നോ എന്ന ചോദ്യം ശക്തമാകുന്നു. അന്തിമവാദം കേൾക്കാൻ മെയ് 8 ലിസ്റ്റ് ചെയ്തിരുന്ന കേസ് പൊടുന്നനെ മാറ്റുകയായിരുന്നു. മറ്റു പല കേസുകളുടെയും വാദം നീണ്ടുപോയതിനാൽ കേസ് പരിഗണനയ്ക്ക് എത്താതിരുന്നത്. ഒന്ന് ഓർക്കണം, ഒരു ജനപ്രതിനിധി, അതിലുപരി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെട്ട അഴിമതി കേസാണ് 41 തവണ മാറ്റിവെച്ചിരിക്കുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. അഴിമതി ആരോപണത്തിൽപ്പെട്ട മുഖ്യമന്ത്രി ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തുടരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി. മെയ് 3 തന്നെ 3 തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്. എത്ര നീതികേടാണിതെന്ന് വലിയ മുറവിളി ഉയർത്തുകയാണ് ജനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായതുൾപ്പെടെ SNC-Lavalin കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് നീളും. ജഡ്ജിമാരായ സൂര്യകാന്ത്, KV Vishwanathan എന്നിവരുടെ ബെഞ്ചിൽ 111 കേസായി ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും വാദം കേൾക്കാൻ എടുത്തില്ല. ഏതാനും ദിവസങ്ങളായി ഇത് തുടരുകയാണ്. കേസ് അനിശ്ചിതമായി നീളാനുള്ള സാഹചര്യമാണ് ഇതൊരുക്കുന്നത്. CBI നൽകിയ അപ്പീലിലും കഴിഞ്ഞ ദിവസം അന്തിമവാദം നടന്നില്ല. 41 തവണയാണ് കേസ് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യുന്നത്. അന്തിമവാദത്തിനായി കഴിഞ്ഞ ദിവസം 111 കേസായി പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ കേസ് പരിഗണിച്ചില്ല. ബുധനാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇതേ കാരണത്താൽ പരിഗണനയ്ക്കെത്തിയില്ല. അന്തിമവാദം കേൾക്കാൻ മെയ് 1-2 തീയതികളിലായി നടക്കുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. കേസ് പരിഗണിക്കണമെന്ന് CBIയും ആവശ്യപ്പെട്ടില്ല. CBIക്ക് പണ്ടത്തെ ഉഷാറൊന്നും ഇപ്പോൾ ലാവ്ലിനിൽ ഇല്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഈ മാസം 17 മധ്യവേനൽ അവധിക്കായി അടയ്ക്കുന്ന സുപ്രീം കോടതി ജൂലൈ 8 ഇനി തുറക്കുന്നത്. അതിനാൽ അന്തിമ തീർപ്പ് നീണ്ടുപോകും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ CBI അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റു പ്രതികളുടെ ഹർജികളുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെ 3 വീണ്ടും പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് 2017 ഡിസംബറിലാണ് CBI സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. 2018 ജനുവരി 1 നോട്ടീസ് അയച്ചു. കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കൽ അനന്തമായി നീണ്ടുപോകുകയായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കേസ് വാദം കേൾക്കാൻ ലിസ്റ്റ് ചെയ്യും, അവസാന നിമിഷം മാറ്റിവെക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് തന്നെ നാണക്കേടാകുന്നില്ലേ ഈ നടപടിയെന്ന് ആക്ഷേപം. ഇവിടെയാണ് മോദി പിണറായി കൂട്ടുകെട്ട് ചർച്ച ചെയ്യേണ്ടത്. ലാവ്ലിനിൽ ഉദ്ദിഷ്ട കാര്യത്തിന് എന്തുപകാര സ്മരണയാണോ മുഖ്യൻ കാണിക്കുന്നത്? ഇനി എന്താണ് ഡീല് വെച്ചിരിക്കുന്നത്? കോടികളുടെ അഴിമതി നടന്ന കേസ്, അതും ആരോപണ വിധേയൻ ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്നു, വീണ്ടും അഴിമതികൾ നടത്തുന്നു. അങ്ങനെ ഒരാൾക്ക് നേരെ നടപടിയെടുക്കാൻ കൊല്ലങ്ങളാകുന്നു. ഇതിനോടകം കേസിലെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. ലാവ്ലിനിൽ അന്വേഷണം നടത്തി പലതും കണ്ടെത്തിയ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ് കത്തിച്ച് തെളിവുകൾ പലതും ചുട്ടരിച്ചു. കൊല്ലങ്ങൾ എത്ര കടന്നുപോയി, ഒരു നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ല. പിണറായി വിജയൻ ഉൾപ്പെട്ട ഈ കേസ് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ എന്ത് മാതൃകയാണ് കോടതി കാണിക്കുന്നത്? ജനപ്രതിനിധികൾക്ക് അഴിമതി നടത്താൻ ലൈസൻസ് കൊടുക്കുന്ന നിലപാടാണ് കോടതിയുടേത്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വളഞ്ഞിട്ട് പിടികൂടാൻ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട് പിണറായി വിജയന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി കാണിക്കുന്നില്ല? ലാവ്ലിനിൽ മോദിയുമായി എന്ത് ഡീലാണ് പിണറായി വെച്ചിരിക്കുന്നത്? മകൾക്ക് വേണ്ടി തൃശൂരും അച്ഛന്റെ ലാവ്ലിനു വേണ്ടി തിരുവനന്തപുരവുമാണോ? ഈ കേസ് ഇനിയും വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ മോദിയുടെയും കൂടെ ആവശ്യമാണോ എന്നാണ് ചോദ്യം വരുന്നത്. ഒടുവിൽ SNC-Lavalin എന്നൊരു പദ്ധതിയെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയും. കോടികളുടെ തട്ടിപ്പാണ് ഈ പദ്ധതിയുടെ മറവിൽ നടന്നിരിക്കുന്നത്. ഇന്നത്തെ പിണറായിയിലേക്ക് വളരാൻ അന്നേ വെട്ടിയ പാലമാണ് ലാവ്ലിൻ അഴിമതി. ഈ കോടികൾ എവിടെ, ആരൊക്കെ അതിന്റെ പങ്കുപറ്റി, എല്ലാം പുറത്തു വരേണ്ടതാണ്.
പക്ഷേ നടപടിയെടുക്കേണ്ടവർ പോലും കൂട്ടുനിന്ന് കൊടുക്കുന്നു. മോദി കേരളത്തിൽ വരുമ്പോഴെല്ലാം പിണറായിക്കിട്ട് താങ്ങിയിട്ട് പോകും. കേന്ദ്രത്തിലെത്തുമ്പോൾ കവാത്ത് മറക്കും. പിന്നെ പിണറായിയെയും മകളെയും രക്ഷിക്കാൻ വഴിയൊരുക്കും. ലാവ്ലിനിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വേനൽ അവധിക്ക് കോടതി അടയ്ക്കുന്നത് വരെ കേസ് നീട്ടുക, അത് പിണറായി മുന്നിൽ കണ്ടതാണ്. ഇനി ജൂലൈയിലല്ലേ തുറക്കുകയുള്ളൂ. അതുവരെ പല കളിയും കളിച്ച് കേസൊതുക്കാൻ പ്ലാനിംഗ് നടത്തും. കേന്ദ്രത്തിന്റെ അനുമതി കൂടി ഉള്ളപ്പോൾ ലാവ്ലിൻ മുങ്ങും, അല്ല മുക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.